कन्याकुमारी अलगिय मंडपति समीपम प्रांगाले मलंगर कतोलिका सभी कीले लिटिल फ्लवर फेरोना पल्ली इडवग विकारिया बेनेटिक आंडो आल चिल्लरकारनल्ल बेनेटिक आंडो लैंगिक रीतिल शल्यम चेय्तायुल्ल पराधिकल पुरत्तु वरुम्बोल संशयिक्कुन्नत् अच्छे नरभ रोगी आनो एन्नाण कोल्लंकोडिनडुत्ताण अच्छे वीड आद्यम पनचुमूड एन्न स्थलत्ते पल्लियिलायिरुन्नु इवडे पीडन परादि उयर्न्नतोडेयाण अच्छने माट्टियत् ഇടവകയിലെ യുവതികളെ കുംഭസാരത്തിലൂടെയാണ് വലവീശി പിടിക്കുന്നതെന്നാണ് വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുന്നത് നാട്ടുകാർക്ക് മുന്നിൽ മാന്യനും സത്യസന്ധനുമാണ് ഈ വൈദികൻ നല്ല വഴിയിലൂടെ തന്നെയാണ് അച്ഛൻ പെൺകുട്ടികളെ വലവീശി പിടിക്കുന്നത് അതിനുശേഷം കുംഭസാരത്തിന്റെ മഹത്വം പറഞ്ഞു കൊടുക്കും അങ്ങനെ കുംഭസാരക്കൂട്ടിൽ എത്തുന്ന യുവതികളുടെ മനസ്സ് അച്ഛൻ മനസ്സിലാക്കും അതിനുശേഷം മൊബൈലിലൂടെ ഉപദേശം കൊടുക്കും അതിനെ പ്രണയമായി വളർത്തും പിന്നെ അശ്ലീലമായി മാറും പനച്ചമൂടിൽ ബംഗളൂരിൽ പഠിക്കുകയായിരുന്ന നേഴ്സിനെയാണ് അച്ഛൻ വളച്ചെടുത്തതായി പരാതി ഉയർന്നത് ഇത് പരസ്യമായതോടെ കുറച്ചകലെയുള്ള അഴകിയ മണ്ഡപത്തിലേക്ക് മാറ്റി ഇവിടെയും യുവതികളെ പലതരത്തിൽ ആകർഷിച്ചു ആരും പരസ്പരം അറിയാതെയായിരുന്നു ഇദ്ദേഹത്തിന്റെ വലയിൽ വീണത് കുംഭസാര രഹസ്യം മനസ്സിലാക്കി അച്ഛൻ ഒരുക്കുന്ന ചതി നിരവധി പേർ വീണു ഒടുവിൽ ഒരു നിയമവിദ്യാർത്ഥിയെ അശ്ലീലത്തിൽ വീഴ്ത്താനുള്ള ശ്രമമാണ് തകർന്നത് ഇതോടെ സോഷ്യൽ മീഡിയയിലേക്ക് വീഡിയോകൾ എത്തി നിയമ വിദ്യാർത്ഥികളും കൂട്ടുകാരും അച്ഛനോട് ചോദിക്കുവാനും എത്തി അവർ എടുത്ത ലാപ്ടോപ്പിൽ നിന്നാണ് വീഡിയോ പുറത്തുപോയതെന്നാണ് സൂചന കുംഭസാരക്കൂട്ടിൽ സത്യം പറയുന്ന പെൺകുട്ടികളെ അതുപയോഗിച്ച് അടുപ്പിക്കും ചെറിയ തെറ്റ് പറയുന്നവരെ പോലും വലിയ തെറ്റിൽ നിന്നാണ് രക്ഷപ്പെടുത്തുന്നതെന്ന തരത്തിൽ ഉപദേശിക്കും അങ്ങനെ കുട്ടികളുടെ വിശ്വസ്തനായി മാറും വീഡിയോ കോളുകളിൽ അശ്ലീലം എത്തിച്ച് അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിരുന്ന രീതിയാണ് അച്ഛന്റേത് ഈ വീഡിയോകളുടെ കുംഭസാരമായിരുന്നു അച്ഛന്റെ ലാപ്ടോപ്പിൽ ഇതെല്ലാം പോലീസിനും കിട്ടി ഈ വീഡിയോ ഉപയോഗിച്ച് പല സ്ത്രീകളെയും ബ്ലാക്ക്മെയിലിംഗ് വിധേയമാക്കിയെന്നും പറയപ്പെടുന്നു ചില യുവതികളെ രാത്രിയിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു ഈ ദൃശ്യങ്ങളും അച്ഛൻ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു ഇരകളൊന്നും പരസ്പരം അറിയാതിരിക്കാനും ശ്രമിച്ചു ഇതിനിടയാണ് വീഡിയോകൾ വൈറലായത് ഇതോടെ അച്ഛന്റെ തനി നിറം എല്ലാവരും അറിഞ്ഞു ആദ്യം കന്യാകുമാരി ജില്ലയിലെ 18 വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയാണ് പരാതി നൽകിയത് ജില്ലാ പോലീസ് മേധാവിക്കാണ് പെൺകുട്ടി പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വൈദികനെതിരെ കേസെടുത്തു അശ്ലീല ഫോട്ടോകളും വാട്സ്ആപ്പ് വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു ശേഷം വൈദികനെ കാണാതായി കഴിഞ്ഞ ദിവസം ഇയാളുടെ വീട്ടിലെത്തിയ യുവാക്കളുടെ സംഘം വികാരി അച്ഛന്റെ പേഴ്സണൽ ലാപ്ടോപ്പും മൊബൈൽ ഫോണും തട്ടിയെടുത്തിരുന്നു ഈ പരാതിയിൽ പോലീസ് നിയമ വിദ്യാർത്ഥിയായ ഓസ്റ്റിൻ ജിനോയെ അറസ്റ്റ് ചെയ്തു മകനെ അറസ്റ്റ് ചെയ്തു തന്നെ ജില്ലാ പോലീസ് മേധാവിയെ കാണാൻ എത്തിയ ഓസ്റ്റിന്റെ അമ്മയാണ് വൈദികനെ കുറിച്ചുള്ള തെളിവുകൾ പോലീസിന് നൽകിയത് തെളിവുകൾ പുറത്തു വന്നതോടെ ഇയാളെ ഇടവകയിൽ നിന്നും സഭ തൽക്കാലത്തേക്ക് മാറ്റി ഓസ്റ്റിനൊപ്പം പഠിക്കുന്ന പെൺകുട്ടിക്ക് ബെനറ്റിക് ആൻഡ് രാത്രിയിൽ സ്ഥിരമായി അശ്ലീല സന്ദേശങ്ങൾ അയക്കാറുണ്ടായിരുന്നു ഇത് ആവർത്തിക്കരുതെന്ന് പറയാനാണ് ഓസ്റ്റിനും സുഹൃത്തുക്കളും വികാരി അച്ഛന്റെ വീട്ടിൽ എത്തിയതെന്നും അവർ അറിയിച്ചു ഈ വൈദികനെ 3 ദിവസമായി കാണാനില്ല പോലീസ് അന്വേഷണം നടത്തുകയാണ്